ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് സച്ചിൻ അറിയപ്പെടുന്നത്. ക്രിക്കറ്റിന്റെ ദൈവമാണ് സച്ചിൻ. ആ സച്ചിന്റെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് കോഹ്ലി. സെഞ്ചുറിയിൽ ഇനി ഒരു താരം സച്ചിന്റെ റെക്കോർഡ് മറികടക്കണമെങ്കിൽ അതത്ര ഈസിയല്ല. 49th സെഞ്ചുറിയാണ് കോഹ്ലി ഇന്ന് നേടിയത്. ഇന്ന് കോഹ്ലി സച്ചിന്റെ റെക്കോർഡ് മറികടന്നപ്പോൾ സച്ചിൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീമിനെതിരെ ഇന്ത്യ മികച്ച വിജയമാണെന്ന് സ്വന്തമാക്കിയത്. സൗത്ത് ആഫ്രിക്ക 83 റൺസിൽ ഓൾ ഔട്ടായി. നാണംകെട്ട തോൽവിയാണ് സൗത്ത് ആഫ്രിക്ക ഏറ്റുവാങ്ങിയത്. കോഹ്ലി ഇന്ന് സെഞ്ചുറിയും അടിച്ചു. 241 റൺസിന്റെ ചരിത്ര വിജയം ഇന്ത്യ നേടുകയും ചെയ്തു. ഇന്ത്യൻ ബോളേഴ്സ് മികച്ച പ്രകടനമാണെന്ന് കാഴ്ചവെച്ചത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം സച്ചിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. എന്റെ റെക്കോർഡിനെ ഒപ്പമെത്താൻ കോഹ്ലി എന്തുകൊണ്ട് ഇത്രയും കാലമെടുത്തു? ഇതിലും നേരത്തെ അവനത് നേടാമായിരുന്നു, പക്ഷേ അവനത് ചെയ്തില്ല. കോഹ്ലി എന്റെ റെക്കോർഡിനെ ഒപ്പമെത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷേ അവൻ ഒരുപാട് വർഷങ്ങൾ വേസ്റ്റാക്കി. കുറച്ചും കൂടി നേരത്തെ ശ്രമിച്ചുവെങ്കിൽ കോഹ്ലിക്ക് ഇത് നേടാമായിരുന്നു. എങ്കിൽ അവനിപ്പോൾ എന്നേക്കാൾ ഒരുപാട് ഉയരത്തിലായനെ. ഓരോ താരങ്ങളും എന്റെ റെക്കോർഡുകൾ മറികടക്കുമ്പോൾ എനിക്കത് വലിയ സന്തോഷമാണ്. ഇത്രയും മികച്ച കളിക്കാർ ഇന്ത്യൻ ടീമിലുണ്ടല്ലോ. ഇന്ത്യയുടെ ഭാവി അവരുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഇന്ത്യൻ ടീം ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സൗത്ത് ആഫ്രിക്കൻ ടീം ഇങ്ങനെ തോൽക്കുമെന്ന് ഞാൻ കരുതിയില്ല. വേൾഡ് കപ്പിൽ ഞാൻ മികച്ച ടീമുകളായി കണക്കാക്കിയത് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമാണ്. എന്നാൽ ആ സൗത്ത് ആഫ്രിക്ക എന്നെ ഡിസപ്പോയിന്റഡ് ആക്കി. എന്തായാലും കളി ജയിച്ച ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് സച്ചിൻ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. കോഹ്ലി ഇന്ന് ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത്. കോഹ്ലിയെ പുകഴ്ത്തി പാടിയിരിക്കുകയാണ് സച്ചിൻ തെണ്ടുൽക്കർ. സച്ചിന്റെ റെക്കോർഡിനൊപ്പം എത്താൻ ഒരു താരമുണ്ടെങ്കിൽ അത് കോഹ്ലി തന്നെയാണ്. ഇനി ഒരേ സെഞ്ചുറി കൂടി ഉണ്ടെങ്കിൽ സച്ചിനെ കോഹ്ലിക്ക് മറികടക്കാം. ഇന്ന് ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു. ഇന്ത്യക്ക് അവർ ഒരു എതിരാളി പോലുമില്ലായിരുന്നു. ഇന്ത്യ ഈസിയായിട്ടാണ് ഇന്ന് കളി ജയിച്ചത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.